ഓ ഹലോ ഗായ്സ്, സാംസങ് ഗാലക്സി S21 FE ഒരു വീഡിയോൻ്റെ താഴത്തെ ഒരു ആൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ സാംസങ് ഗാലക്സി S21 FE കൂടെ ഏതൊക്കെ അക്സസറീസ് ആണ് യൂസ് ചെയ്യണത്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും അതിന് പറ്റിയിട്ടൊരു വീഡിയോ ഉണ്ടാക്കാം. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ ഏതൊക്കെ ബാക്ക് കവറാണ് യൂസ് ചെയ്യുന്നത്, ഏത് ടെമ്പർ ഗ്ലാസ് ആണ് യൂസ് ചെയ്യുന്നത്, ഏത് ഹെഡ്ഫോണാണ് യൂസ് ചെയ്യണത്, ഏത് വാച്ചാണ് യൂസ് ചെയ്യുന്നത്, എല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാം. അതിൻ്റെ എല്ലാ ലിങ്കും ഞാൻ താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്, അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്കൗട്ട് ചെയ്യുക. അപ്പോൾ അതിന് മുമ്പേ നിങ്ങൾ എൻ്റെ വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കില്ലേ. അപ്പോൾ നമുക്ക് അപ്പോൾ ആദ്യത്തെ അക്സസറി നോക്കാന്ന് വെച്ചാൽ സാംസങ് ഗാലക്സി S21 FE ബാക്ക് കവറാണ്. അപ്പോൾ ഈ ബാക്ക് കവർ ഞാൻ മേടിച്ചത് ഫോർ ദ പ്രൈസ് ഓഫ് 369 rupees ആണ്. ഇപ്പോൾ ഇതിൻ്റെ പ്രൈസ് നോക്കാന്ന് വെച്ചാൽ 399 rupees ആണ്. ഫോർ ദ പ്രൈസ് ഓഫ് 369 or 399 ഇതിൻ്റെ ക്വാളിറ്റിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കയ്യിൽ പിടിക്കാൻ നന്നായിട്ട് ഗ്രിപ്പൊക്കെ ഉണ്ട്. പിന്നെ കംഫർട്ടബിളാണ് ഇത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതിൽ നമുക്ക് ക്യാമറ പ്രൊട്ടക്ഷൻ കിട്ടുന്നുണ്ട്. പിന്നെ എൻ്റെ കയ്യിന് ഒരു 3-4 തവണ ഇത് കയ്യിന് വീണിട്ടുണ്ട്, എനിക്ക് ഒരു പ്രശ്നവും വന്നിട്ടില്ല ഫോണിന്. പിന്നെ ബാക്ക് നോക്കുകയെന്ന് വെച്ചാൽ കുറച്ച് പൊടി പിടിച്ചിരിക്കുന്നുണ്ട്. ബാക്ക് നോക്കുകയെന്ന് വെച്ചാൽ നല്ല ക്വിഷൻ മാർത്തൊരു മെറ്റീരിയലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഫോൺ നന്നായിട്ട് സേഫായിരിക്കും. ഇപ്പോൾ ഒരു 5-6 തവണ എൻ്റെ കയ്യിൽ ഈ ഫോൺ വീണിട്ടുണ്ട്, ഇതുവരെ ഒരു കുഴപ്പം വന്നിട്ടില്ല എൻ്റെ സാംസങ് ഗാലക്സി S21 FE. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടുന്ന് മേടിക്കാം. അപ്പോൾ അടുത്ത അക്സസറി നോക്കുകയെന്ന് വെച്ചാൽ സാംസങ് ഗാലക്സി S21 FE ടെമ്പേർഡ് ഗ്ലാസ്. അപ്പോൾ ടെമ്പർ ഗ്ലാസ് നോക്കുകയെന്ന് വെച്ചാൽ ഈ ടെമ്പർ ഗ്ലാസ്സാണ് ഞാൻ മേടിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം, ലാസ്റ്റ് പർച്ചേസ്ഡ് ഓൺ 9th May 2023. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് നോക്കുകയെന്ന് വെച്ചാൽ 251 rupees ആണ്. കുറച്ച് കോസ്റ്റ്ലി ആണ്, എന്നാലും ഞാൻ പറഞ്ഞില്ലേ എൻ്റെ കയ്യിന് 3-4 തവണ വീണിട്ടുണ്ട് ഈ ഫോണ് ഹാർഡ് സർഫേസിൽ. എന്നിട്ടും ഇതുവരെ ഒരു കുഴപ്പം പറ്റിയിട്ടില്ല. ചെറിയൊരു ഇവിടെ പൊട്ടിൽ വന്നിട്ടുണ്ട്, കണ്ടില്ലേ? 4-5 തവണ ഹാർഡ് സർഫേസിൽ വീണതിൻ്റെ ശേഷമാണ് ഈ ചെറിയൊരു പൊട്ടിൽ വന്നിരിക്കുന്നത്. വേറെ ഒരു കുഴപ്പമില്ല ഈ ടെമ്പർ ഗ്ലാസ്സിൽ. അപ്പോൾ ഈ ടെമ്പർ ഗ്ലാസ് നിങ്ങൾക്ക് വേണമെങ്കിൽ മേടിക്കുക. ഇത് ആമസോൺ ചോയ്സ് പ്രൊഡക്റ്റാണ്, 251 rupees ആണ്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അടുത്ത അക്സസറി നോക്കുകയെന്ന് വെച്ചാൽ ഞാൻ പുതിയത് മേടിച്ചതല്ല, എൻ്റെ അടുത്ത് ഓൾറെഡി ഒരു ചാർജർ ഉണ്ടായിരുന്നു. ഇത് പൊക്കോ X2 27 watt ഒരു ചാർജറാണ്. അപ്പോൾ എൻ്റെ ഈ സാംസങ് ഗാലക്സി S21 FE കൂടെ ഈ ചാർജറാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എക്സാക്ട്ലി ഒരു 1 hour 10 minutes പിടിക്കും 0 to 100 ഫുൾ ചാർജ് ആവാൻ വേണ്ടിയിട്ട് വിത്ത് ദിസ് ചാർജർ. ആൻഡ് നിങ്ങളുടെ അടുത്ത് ഒരു എക്സ്ട്രാ ചാർജർ ഇല്ലെങ്കിൽ, ഇപ്പോൾ നിങ്ങൾ വിചാരിക്കണോ MIയുടെ ചാർജർ വെച്ചിട്ട് ഞാൻ ചാർജ് ചെയ്യുകയെന്ന് വെച്ചാൽ എൻ്റെ സാംസങ് ഗാലക്സി S21 FE കേടുവരുമോ കേടുവരില്ലെന്ന്. അപ്പോൾ ഈ ഡൗട്ട് ഞാൻ ക്ലിയർ ആക്കി തരാം. നിങ്ങളിപ്പോൾ ഏതെങ്കിലും ഒരു റെപ്യൂട്ടഡ് ബ്രാൻഡിൻ്റെ ചാർജറാണ് നിങ്ങൾ യൂസ് ചെയ്യുകയെന്ന് വെച്ചാൽ നിങ്ങളുടെ ഫോണിൻ്റെ കൂടെ, അപ്പോൾ നിങ്ങളുടെ ഫോണിന് ഒരു കുഴപ്പം വരില്ല ഏത് ബ്രാൻഡിൻ്റെ ആയിക്കോട്ടെ. പക്ഷേ റെപ്യൂട്ടഡ് ആയിരിക്കണം, നല്ല ബ്രാൻഡ് ആയിരിക്കണം, എന്നാൽ നിങ്ങളുടെ ഫോണിന് ഒരു പ്രശ്നം വരാൻ പറ്റില്ല. പക്ഷേ നിങ്ങൾ ലോക്കലിന് ഒരു 100 രൂപയ്ക്കോ 150 രൂപയ്ക്കോ ഇല്ലെങ്കിൽ 200 രൂപയ്ക്കോ വലിയ ചാർജർ മേടിക്കുകയെന്ന് വെച്ചാൽ ആ ചാർജർ വെച്ചിട്ട് നിങ്ങൾ ഫോൺ യൂസ് ചെയ്യുകയെന്ന് വെച്ചാൽ നിങ്ങളുടെ ഫോണിൻ്റെ ബാറ്ററി എല്ലാം കേട് വരാനുള്ള ചാൻസ് അധികമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ എക്സ്ട്രാ ഒരു 2-3 ചാർജർ ഞാൻ റെക്കമെൻഡ് ചെയ്യുക, അത് വേണമെങ്കിൽ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാം. ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് ഒരു എക്സ്ട്രാ ചാർജർ ഇല്ലെങ്കിൽ എൻ്റെ മാതിരി. അപ്പോൾ നോക്കുകയെന്ന് വെച്ചാൽ ഡോക്ടർ വാക്കുവിൻ്റെ ഒരു ചാർജറുണ്ട്, 20 വാട്ടിൻ്റെ. അപ്പോൾ ഇത് നിങ്ങൾക്ക് കൺസിഡർ ചെയ്യുക, 799 rupees ആണ്. പിന്നെ പീട്രോണിൻ്റെ ചാർജറുണ്ട്, 449 rupees. പിന്നെ പോട്രോണിക്സിൻ്റെ ഉണ്ട്, 649 rupees. പിന്നെ ബോട്ടിൻ്റെ ഉണ്ട്. അപ്പോൾ ഈ ചാർജറൊക്കെ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ലിങ്കൊക്കെ ഞാൻ താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. ഇല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് മോട്ടറോളിൻ്റെയോ ഇല്ലെങ്കിൽ റിയൽമിയുടെയോ ഇല്ലെങ്കിൽ പൊക്കോൻ്റെ അല്ലെങ്കിൽ ഏതെങ്കിലും ബ്രാൻഡിൻ്റെ മോട്ടറോളിൻ്റെ ഏതെങ്കിലും ബ്രാൻഡിൻ്റെ ഒരു ചാർജർ ഉണ്ടെങ്കിൽ വിത്ത് സപ്പോർട്ട്സ് 27 വാട്ടിലെയോ ഇല്ലെങ്കിൽ 20 വാട്ടിലെയോ 25 വാട്ട് സപ്പോർട്ട് ചെയ്യണ ഏതെങ്കിലും ഇല്ലെങ്കിൽ 65 വാട്ട് ചാർജർ ആയാലും കുഴപ്പമില്ല, നിങ്ങളുടെ ഫോണിന് ഒരു കുഴപ്പം വരില്ല, നിങ്ങൾക്ക് അത് വെച്ചിട്ട് ചാർജ് ചെയ്യാൻ പറ്റും. അടുത്ത അക്സസറി ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു നെക്ക് ബാൻഡാണ്, ഒപ്പോ എൻകോ M32. ഇതിൻ്റെ പ്രൈസ് നോക്കുകയെന്ന് വെച്ചാൽ കുറച്ച് കോസ്റ്റ്ലി ആണ്, പക്ഷേ വെർത്ത് ഇട്ടാണ്. ഞാൻ മേടിച്ചത് 1700 rupees. പക്ഷേ ഇതിൻ്റെ പ്രൈസ് ഇപ്പോൾ കുറഞ്ഞിരിക്കുകയാണ്, 1598. പിന്നെ ആമസോൺ ചോയ്സ് പ്രൊഡക്റ്റും ആണ്. അപ്പോൾ എൻ്റെ എക്സ്പീരിയൻസ് പറഞ്ഞുതരാം, ഇത് സാംസങ് ഫോണായിട്ട് നന്നായിട്ട് കോമ്പാക്റ്റബിൾ ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഒപ്പോ എൻകോ M32. ഞാനൊരു ഹാർഡ് കോർ യൂസറാണ്. ഇപ്പോൾ ഒരു ദിവസം ഞാൻ 2 മണിക്കൂറോ ഇല്ലെങ്കിൽ 3 മണിക്കൂറൊക്കെ ഇത് യൂസ് ചെയ്യുന്നതാണ്. എന്നാലും ഇതിൽ 7 days ഓഫ് ബാറ്ററി ലൈഫ് എനിക്ക് കിട്ടുന്നുണ്ട്. ഒരു തവണ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ 100% ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് 7 days ഓഫ് ബാറ്ററി ലൈഫ് കിട്ടുന്നുണ്ട് ഇതിൽ. ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റി നോക്കുകയെന്ന് വെച്ചാൽ ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റി അത്യാവശ്യം നല്ലതാണ്. നന്നായിട്ട് ബേസ് ഉണ്ട്, നന്നായിട്ട് ട്രിബിൾ ഉണ്ട്, നന്നായിട്ട് വോക്കൽസ് ഉണ്ട്. ഇപ്പോൾ മൂവീസോ പാട്ടോ കേൾക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ട് എൻജോയ്മെൻറ്റ് ഉണ്ടാവും. പിന്നെ വർക്കൗട്ടൊക്കെ നിങ്ങൾ ചെയ്യാന്ന് വെച്ചാൽ ഇത് മസ്റ്റ് ഹാവ് ആണ്. ബിക്കോസ് ഇതൊക്കെ വെച്ചിട്ടാണ് ഞാൻ വർക്കൗട്ട് ചെയ്യണത്. പിന്നെ പാട്ട് കേൾക്കുന്നത്, സിനിമ കാണുന്നതൊക്കെ ഇത് വെച്ചിട്ടാണ്. ഒരു
6-7 മാസമായി ഞാൻ ഇത് മേടിച്ചിട്ട് ഇതുവരെ ഒരു കുഴപ്പം എനിക്ക് ഇതിൽ വന്നിട്ടില്ല. നന്നായിട്ട് ഹാർഡ് ഹെവി ആയിട്ടാണ് ഞാൻ ഇത് യൂസ് ചെയ്യുന്നത്, ഒരു പ്രശ്നം വന്നിട്ടില്ല. അതുകൊണ്ട് ടോട്ടലി റെക്കമെൻഡഡ് ആണ് ഒപ്പോ എൻകോ M32. ഇതിൻ്റെ ലിങ്കും ഞാൻ താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. അപ്പോൾ അടുത്ത അക്സസറി നോക്കാന്ന് വെച്ചാൽ സാംസങ് ഗാലക്സി വാച്ച് 4 ഞാൻ യൂസ് ചെയ്യുന്നത്. സാംസങ് ഗാലക്സി S21 FE ആയിട്ട് നന്നായിട്ട് കോമ്പാക്റ്റബിൾ ആണ്. പിന്നെ ഇതിൻ്റെ പ്രൈസ് നോക്കാന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങൾ മേടിക്കുകയെന്ന് വെച്ചാൽ ബാങ്ക് ഓഫറൊക്കെ വെച്ചിട്ട് നിങ്ങൾ ഈ വാച്ച് മേടിക്കുകയെന്ന് വെച്ചാൽ 7,500 rupees നിങ്ങൾക്ക് ഈ വാച്ച് കിട്ടുന്നതാണ്. അപ്പോൾ അത് ആ പ്രൈസ് നല്ലൊരു ഡീലാണ്. ഇതിൽ ചെറിയൊരു ഡ്രോബാക്ക് ഉണ്ട്, അത് ഞാൻ ഇപ്പോൾ തന്നെ പറയാം. ബാറ്ററി ലൈഫ് 2 ദിവസമേ നിൽക്കുള്ളതിൽ, ആ ഒരു ചെറിയൊരു ഡ്രോബാക്ക് ഉള്ളു. പക്ഷേ ഇത് ഒരു ആക്ച്വലി ഒരു സ്മാർട്ട് വാച്ചാണ്. നിങ്ങളിപ്പോൾ അമേസ്ഫിറ്റോ ഇല്ലെങ്കിൽ റിയൽമിയുടെയോ ഇല്ലെങ്കിൽ ഡിസോൻ്റെ അല്ലെങ്കിൽ ബോട്ടിൻ്റെ ഏത് വാച്ച് മേടിച്ചാലും അതൊരു സ്മാർട്ട് വാച്ച് അല്ല, അതൊരു സ്മാർട്ട് ബാൻഡിനെ ഒരു വലിയ സ്ക്രീനാക്കിയിട്ട് സ്മാർട്ട് വാച്ചായിട്ടാണ് അവർ സെയിൽ ചെയ്യുന്നത്. പക്ഷേ ഇത് ഒരു ആക്ച്വലി ഒരു സ്മാർട്ട് വാച്ചാണ്. ഇതിൽ റാം ഉണ്ട്, പ്രോസസ്സർ ഉണ്ട്, സ്റ്റോറേജ് ഉണ്ട്, 16 GB ഓഫ് സ്റ്റോറേജ് ഉണ്ട്, പിന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറൊക്കെ ഇതിൽ വർക്ക് ചെയ്യണതാണ്. അപ്പോൾ അത്യാവശ്യം നല്ലൊരു വാച്ചാണ്. ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് നന്നായിട്ട് ഇമ്പ്രസീവ് ആയിട്ടാണ് തോന്നിയിരിക്കുന്നത്. പിന്നെ അത്യാവശ്യം നല്ല കോമ്പാക്റ്റബിളാണ് നമ്മുടെ സാംസങ് ഗാലക്സി S21 FE കൂടെ. പിന്നെ നിങ്ങളൊരു ലോങ് ടേമിനാണ് ഒരു വാച്ച് മേടിക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ സാംസങ് ഗാലക്സി വാച്ച് 4 നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാം. ബിക്കോസ് നിങ്ങൾ നമ്മുടെ അടുത്ത് ഒരു ബഡ്ജറ്റ് വാച്ചൊക്കെ ഉണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ റെഡ്മിയുടെയോ റിയൽമിയുടെയോ ഒക്കെ വാച്ച് ഉണ്ടെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ ഡിസ്പ്ലേ പോയി അല്ലെങ്കിൽ എന്തെങ്കിലും പോയി കഴിഞ്ഞാൽ കസ്റ്റമർ സപ്പോർട്ട് കിട്ടാൻ നല്ല ബുദ്ധിമുട്ടാണ് അതിൽ. പക്ഷേ സാംസങ് ഗാലക്സി വാച്ച് 4 നിങ്ങൾക്ക് നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും. സാംസങ് ഗാലക്സി വാച്ച് 4 നിങ്ങൾക്ക് കൺസിഡർ ചെയ്യുക ഫോർ ദ പ്രൈസ് ഓഫ് 7,500 rupees. നല്ലൊരു ഡീലാണ്. ഇപ്പോൾ ഈ വീഡിയോ ഉണ്ടാക്കുന്ന സമയത്ത് ഇതിൻ്റെ പ്രൈസ് ബാങ്ക് ഓഫർ വെച്ചിട്ട് 7,500 rupees മാത്രമേ ഉള്ളൂ. നല്ല ഇമ്പ്രസീവായ ഒരു വാച്ചാണ്. ഡ്രോബാക്ക് പറഞ്ഞില്ലേ, 2 ദിവസം മാത്രമേ ബാറ്ററി ലൈഫ് കിട്ടുള്ളൂ. പക്ഷേ അത്രയ്ക്ക് നല്ല സ്മാർട്ട് ഫങ്ഷൻസ് ഉണ്ട് ഇതിൽ. അപ്പോൾ ഈ വാച്ച് നിങ്ങൾക്ക് കൺസിഡർ ചെയ്യുക. പിന്നെ ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെക്ക്ഔട്ട് ചെയ്യാം. ഈ അക്സസറീസൊക്കെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത് എൻ്റെ സാംസങ് ഗാലക്സി S21 FE കൂടെ. അപ്പോൾ ഇതിൻ്റെ ലിങ്കൊക്കെ ഞാൻ താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെക്ക്ഔട്ട് ചെയ്യാം. അപ്പോൾ ഇതായിരുന്നു ചെറിയൊരു വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.